ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് മഷ്റൂം ഫ്രിറ്റേഴ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മുളക് ബാജിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കൂണ് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കൂണ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം, ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ആ സ്റ്റെമ്മിൻ്റെ പാർട്ട് പോലുള്ള ആ ഭാഗം മാറ്റിയിട്ട് ഇത് മാത്രം ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് മൈദയും ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവൊന്നും ഇഷ്ടമല്ല എങ്കിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി, മുളക് പൊടി സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കിയിട്ടെടുക്കാം. നിങ്ങൾക്ക് പിന്നെ കടലമാവിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില, മല്ലിച്ചപ്പോ അങ്ങനെയുള്ളതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി പിന്നെ നിങ്ങൾക്കിപ്പോൾ ബേക്കിംഗ് സോഡ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം, ജസ്റ്റ് അതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് കുറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ ബാറ്റർ ഏകദേശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മളെ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കൂണ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കൂണിൻ്റെ പീസസും ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതേപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഒരുപാട് നേരം ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് 1 മിനിറ്റ് മതി കേട്ടോ. നമ്മൾ ഇടുമ്പോൾ തന്നെ ഒന്ന് പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ മറിച്ചിടുക, ആ ഭാഗം കുക്കായി വരുമ്പോൾ പെട്ടെന്ന് അത് കോരി മാറ്റുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് ബാക്കിയുള്ള കൂണിൻ്റെ പീസസും ഇതേപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കൂണിൻ്റെ ആ സ്റ്റെമ്മ് പോലുള്ള ആ ഭാഗവും നമുക്ക് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കൂണൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.